ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വൃന്ദാവനത്തിലേക്ക് സച്ചിയും അർച്ചനയും വിരുന്ന് വന്നിരിക്കുന്നു. എല്ലാവരും വളരെ സന്തോഷത്തോടെ അവരെ സ്വീകരിക്കുകയാണ്. തുടർന്ന് അകത്തേക്ക് വന്ന അർച്ചനയോട് മീര, കല്യാണം കഴിഞ്ഞ് ആദ്യമായി ഭാര്യ വീട്ടിലേക്ക് വരുമ്പോൾ വെറും കൈയോടെയാണോ വരുന്നത്, ഒരു സ്വീറ്റ്സ് പോലും കൊണ്ടുവന്നില്ലേ കുഞ്ഞിന് എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് എല്ലാവരും വിഷമത്തോടെ നിന്നപ്പോൾ സച്ചി അർച്ചനയെ പുറത്തേക്ക് വിളിക്കുന്നു. കാറിൻ്റെ ഡിക്കി തുറന്ന് കാണിച്ചപ്പോൾ അതിൽ നിറയെ ഗിഫ്റ്റുകളായിരുന്നു. എല്ലാവർക്കുമുള്ള ഡ്രസ്സും പിന്നീട് ആവണിക്ക് കുറച്ച് സ്വീറ്റ്സും ഉണ്ടായിരുന്നു. എല്ലാം സച്ചി തന്നെ അർച്ചനയുടെ കയ്യിൽ എടുത്തു കൊടുക്കുന്നു. അതെല്ലാം എല്ലാവർക്കും കൊണ്ട് കൊടുക്കുകയാണ് അർച്ചന. അനൂപ് പറയുന്നു, ഇതൊന്നും വേണ്ടിയിരുന്നില്ല, ഇതൊന്നും അല്ലല്ലോ കാര്യം, നിങ്ങൾ വന്നതല്ലേ. സ്വീറ്റ്സുമായി ആവണി അകത്തേക്ക് ഓടി. അങ്ങനെ ഗിഫ്റ്റുമായി എല്ലാവരും അകത്തേക്ക് പോകുന്നു. മുറിയിലേക്ക് പോയ മീര അവർ കൊണ്ടുവന്ന ആ പാക്കറ്റ് അഴിച്ചു നോക്കുകയാണ്. പിന്നീട് സച്ചിയും അർച്ചനയും അർച്ചനയുടെ മുറിയിലേക്കെത്തി. ഇത് എൻ്റെയും ആതിരയുടെയും മുറിയായിരുന്നു. പിന്നീട് ആവണിക്കുട്ടി ഒരു പ്രായം അഴുത്തി ആയപ്പോഴേക്കും അവളായി എൻ്റെ കൂടെ എന്നും സച്ചിയോട് അർച്ചന പറയുന്നുണ്ട്. തുടർന്ന് മീരയുടെ മുറിയിലേക്ക് വരികയാണ് അർച്ചന. എല്ലാം ഇഷ്ടപ്പെട്ടോ എന്ന് അർച്ചന ചോദിച്ചപ്പോൾ മീര പറയുന്നു, ആ ഞാൻ കരുതി നീ വരുമ്പോൾ കൊച്ചിനെന്തെങ്കിലും സ്വർണം വാങ്ങിച്ചുകൊണ്ട് വരുമെന്ന്. ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും ആർക്കും വാങ്ങാവുന്നതല്ലേ, ഇതൊക്കെ ചുമ്മാ ഒരു പേരിന് എന്നൊക്കെ മീര പറയുന്നുണ്ട്. അതിൽ നിന്നും ആവണിയുടെ ഡ്രസ്സ് എടുത്ത് വെച്ച് നോക്കിയിട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ആവണി. എന്നാ വാങ്ങേണ്ടതെന്ന് സച്ചിക്ക് നീയാ പറഞ്ഞു കൊടുക്കേണ്ടത്. അത് കേട്ട് വിഷമത്തോടെ പുറത്തേക്ക് പോവുകയാണ് ആതിര അർച്ചന. അമ്മേ, ഈ ഡ്രസ്സ് കൊള്ളാമല്ലേ എന്ന് ആവണി മീരയോട് പറഞ്ഞപ്പോൾ എന്തിന് കൊള്ളാമെന്ന് പറഞ്ഞ് മീര അവിടെ നിന്ന് എണീറ്റ് പോയി. മീര പറഞ്ഞതിനെ പറ്റി വിഷമിച്ച് നിൽക്കുന്ന അർച്ചനയുടെ അരികിലേക്ക് സച്ചി വന്നു. അവരെ കണ്ടതും പെട്ടെന്ന് മീര മുഖം മാറ്റി പറയുന്നു, നല്ല സെലക്ഷനാ സച്ചി, എല്ലാം നന്നായിട്ടുണ്ട്. അത്രയും പറഞ്ഞ് മീര അവിടുന്ന് പോയി. തുടർന്ന് സച്ചി മുറിയിലിരിക്കുന്നു. മുറിയിലേക്ക് വന്ന അർച്ചന സച്ചിയോട് പറയുന്നു, സച്ചിയേട്ടാ, ഇത് വലിയ സൗകര്യങ്ങളൊന്നും അല്ല ഉള്ള മുറിയല്ല. സച്ചിയേട്ടന് ചിലപ്പോൾ ഇവിടെ പൊരുത്തപ്പെടാൻ കഴിയില്ലായിരിക്കും. അത് കേട്ട് സച്ചി പറയുന്നു, സൗകര്യങ്ങളിലും വലുപ്പത്തിലും അല്ല കാര്യം, മനുഷ്യൻ്റെ മനസ്സിലാണ്. അവൻ ഇഷ്ടപ്പെട്ട ജീവിതം ജീവിക്കാൻ കഴിയുമെങ്കിൽ ബാക്കിയൊന്നും അവനൊരു തടസ്സമേ അല്ല. അവിടേക്ക് ആതിര ജ്യൂസുമായി വരുന്നുണ്ട് രണ്ടു പേർക്കും. ഈ ജ്യൂസ് കുടിക്കി ഒന്ന് റിലാക്സ് ആവട്ടെ, അപ്പോഴേക്കും ഊണ് റെഡിയാവും. അർച്ചന സച്ചയ്ക്ക് ജ്യൂസ് എടുത്ത് കൊടുക്കുന്നു. അർച്ചനയും എടുക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് വേഗം വാ എന്ന് പറഞ്ഞ് ആതിര പോയി. തുടർന്ന് അർച്ചന സച്ചിയോട് പറയുന്നു, സച്ചിയേടനെ ശ്വാസം മുട്ടുന്നുണ്ടാകും അല്ലേ, എനിക്കറിയാം. ഇത്രയും വേഗം ഇവിടെ നിന്ന് പോകണം എന്നായിരിക്കും മനസ്സിൽ. ഏതായാലും വന്നില്ലേ, നമ്മൾ വന്നതിൻ്റെ പേരിൽ എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ആ സന്തോഷം അങ്ങനെ തന്നെ നിൽക്കട്ടെ. സച്ചിയേടന് വിശക്കുന്നുണ്ടാവില്ലേ, ഡ്രസ്സ് മാറിയിട്ട് വരൂ, നമുക്ക് ഭക്ഷണം കഴിക്കാം. തുടർന്ന് എല്ലാവരും വലിയ സന്തോഷത്തോടെ ഉമ്മറത്തിരിക്കുന്നു. സച്ചിയുടെ മടിയിൽ ആവണി ഇരിക്കുന്നുണ്ട്. സച്ചിക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഇഷ്ടമായോ എന്നറിയില്ലല്ലോ എന്ന് അമ്മ പറഞ്ഞപ്പോൾ സച്ചി സന്തോഷത്തോടെ പറയുന്നു, ഞാനും ഇതൊക്കെ കഴിച്ച് തന്നെയാണ് വളർന്നത്. ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് കഴിക്കുന്നത്, പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും കഴിക്കാറില്ല. അച്ഛൻ പറയുന്നു, ചെറിയ ബിസിനസ്സിൽ നിന്ന് തുടങ്ങി വലിയൊരു സ്ഥാപനത്തിൻ്റെ MD ആയിട്ട് പോലും സച്ചിയുടെ പെരുമാറ്റത്തിലും സ്വഭാവത്തിലും ഒരു മാറ്റവും വന്നിട്ടില്ല. സാധാരണക്കാരൻ്റെ ജീവിതം അടുത്തറിഞ്ഞ് ജീവിക്കാനുള്ള മനസ്സും ഈശ്വരാനുഗ്രഹം തന്നെയാണ്. അത് കേട്ട് അനൂപ പറയുന്നു, മനസ്സിൽ ഒന്ന് വെച്ചിട്ട് പുറത്ത് മറ്റൊന്ന് പ്രവർത്തിച്ചാൽ അതിന് ഈശ്വരാനുഗ്രഹം എന്ന് പറയാൻ പറ്റുമോ. അമ്മ പറയുന്നു, എടാ അനൂപേ, ഇതെന്തൊക്കെയാടാ നീ പറയുന്നത്. അതൊക്കെ വിഷയം മാറ്റാൻ വേണ്ടി ആവണി സച്ചിയോട് പറയുന്നു, അങ്കിളെ, നമുക്കിന്ന് വൈകുന്നേരം ബീച്ചിലോ പാർക്കിലോ പോവാം. സച്ചിയേട്ടൻ വന്നാൽ കൊണ്ടുപോകാമെന്നാ അമ്മയും ആൻറ്റിയും പറഞ്ഞത്. ഏതാൻറ്റിയാ നിന്നോട് പറഞ്ഞത്, ഏതമ്മയാണ് നിന്നോട് പറഞ്ഞതെന്ന് അനൂപ് ചോദിച്ചപ്പോൾ ആവണി പറയുന്നു, എൻ്റെ അമ്മ അച്ഛൻ്റെ ഭാര്യ. അത് കേട്ട് മീരയും ആതിരയും എല്ലാവരും ചിരിക്കുകയാണ്. ആതിര അനൂപിനോട് പറയുന്നു, ഞങ്ങൾ അങ്ങനെയൊന്ന് പ്ലാൻ ചെയ്തു, കുറേ കാലമായില്ലേ അനൂപേട്ടാ നമ്മളൊന്ന് പുറത്തു പോയിട്ട്. ഇപ്പോഴാണെങ്കിൽ സച്ചിയേട്ടനും അച്ചു ചേച്ചിയും ഒക്കെ ഉണ്ടല്ലോ. മീര പരിഭവം പറയുന്നു, നിങ്ങളൊക്കെ എന്നും പുറത്തു പോയി വരുന്നവരല്ലേ, ഞങ്ങളെന്നും അടുക്കളയിൽ കഴിയുന്നവരാണ്. അവരിപ്പോൾ വന്നതല്ലേ ഉള്ളൂ, ക്ഷീണമൊക്കെ മാറ്റട്ടെ എന്ന് അച്ഛനും പറയുന്നുണ്ട്. പിന്നെ സച്ചിയെ നിർബന്ധിക്കുകയാണ് ആവണി. ഈ അച്ഛനാണെങ്കിൽ എവിടെയും കൊണ്ടുപോകില്ല, അച്ഛൻ്റെ ഒന്ന് പറ പ്ലീസ് അങ്കിളെ, നമുക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധിക്കുകയാണ്. ശരി, നമുക്ക് ഈവനിങ് പോവാം എന്ന് പുഞ്ചിരിയോടെ പറയുകയാണ് സച്ചിയും. സച്ചിക്ക് ആവണിയും താങ്ക്സ് പറയുന്നു. ആതിര അനൂപിനോട്, അപ്പോൾ നമുക്ക് ഭക്ഷണം രാത്രി പുറത്തുനിന്നാക്കാം അല്ലേ അനൂപേട്ടാ. അത് കേട്ടപ്പോൾ ആവണി പറയുന്നു, ഹോ, ഇന്നെങ്കിലും അച്ഛമ്മേൻ്റെ പയറും കഞ്ഞിയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ. അത് കേട്ട് എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുന്നു. അനൂപാണെങ്കിൽ അകത്തേക്ക് പോയി. ശേഷം കാണിക്കുന്നത് മീര മുറിയിൽ ദേഷ്യത്തോടെ ഇരിക്കുന്നു. ആവണി അവിടേക്ക് വന്നിട്ട് പറയുന്നു, അമ്മേ, ഇപ്പോൾ ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് എനിക്കിഷ്ടപ്പെട്ടില്ല, ഞാൻ ഇതിടണോ വേറൊന്നിടണോ, ഒന്ന് പോടി അപ്പുറത്തേക്ക്, മനുഷ്യനിവിടെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാ എന്ന് ദേഷ്യത്തിൽ പറയുകയാണ് മീര. അനൂപ് അവിടേക്ക് വന്നു. ആവണി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഞാനിതിൽ ഏത് ഡ്രസ്സ് ഇടണമെന്ന്.
അത് അനൂപം പറഞ്ഞു കൊടുക്കുന്നു. ആവണി പുറത്തേക്ക് പോയപ്പോൾ അനൂപ് മീരയുടെ അടുത്തേക്ക് വന്നു. എന്ത് പറ്റി നിനക്ക് എന്ന് അനൂപ് ചോദിച്ചപ്പോൾ ദേഷ്യത്തിൽ മീര പറയുന്നു, ഇതിൽ കൂടുതൽ എന്ത് പറ്റാനാ? അനൂപേട്ടൻ, ഒന്ന് നോക്കിക്കേ, ഒന്ന് പുറത്തു പോകുമ്പോൾ ഇടാൻ മര്യാദയ്ക്ക് ഒരു മാലയോ നെക്ലസോ വളയോ ഒന്നും ഇല്ല എനിക്ക്. ഈ വീട്ടിൽ കൈവീശിയൊന്നും അല്ലല്ലോ ഞാൻ കയറി വന്നത്. അല്ല, നീ റിസർവ് ബാങ്കിൻ്റെ താക്കോലും കൊണ്ടാണ് വന്നത്. എന്താ, താക്കോൽ കളഞ്ഞു പോയോ? എന്ന് അനൂപ് പറഞ്ഞപ്പോൾ മീര പറയുന്നു, ഇല്ല, നിങ്ങളുടെ പുന്നാര പെങ്ങളെ കെട്ടിച്ചുവിടാൻ എൻ്റെ റിസർവ് ബാങ്ക് എടുത്ത് പണയം വെച്ചു. അത് അറിഞ്ഞില്ലായിരുന്നോ? അതെനിക്ക് പറ്റുന്ന കാലത്തെടുത്ത് തിരിച്ചെടുത്ത് തരും. അത് എൻ്റെ വാക്കാണ്. എന്ന് അനൂപ പറഞ്ഞപ്പോൾ മീര പറയുന്നു, എന്ത് വാക്ക്? നിങ്ങളുടെ വാക്കും പഴയ ചാക്കയ്ക്ക് ഒരുപോലെയാണ്. ജപ്തി ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ കൊള്ളാം. നീ ഒറ്റ ഒരുത്തിയല്ലേ പുറത്തേക്ക് പോവാൻ പ്ലാൻ ഇട്ടത്? അതിലേക്ക് എന്നെയും വലിച്ചിട്ടു. എനിക്ക് വരാൻ ഇഷ്ടമല്ല എന്ന് നിനക്കറിയുന്നതല്ലേ എന്ന് അനൂപം ദേഷ്യത്തിൽ മീരയോട് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിലും മനുഷ്യനെ ഒന്ന് നാട് കാണാമെന്ന് കരുതി. അത് ഇത്ര വലിയ കുറ്റമാണോ? നിങ്ങൾക്ക് സച്ചിയുടെ കൂടെ വന്നാൽ എന്താ കുഴപ്പം? നാണക്കേടാണോ എന്ന് മീര പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു, എൻ്റെ അനിയത്തി ചിരിക്കുന്ന ഒരുത്തൻ്റെ കൂടെ മനസ്സിൽ ചിരിച്ച് ആടിപ്പാടി നടക്കാൻ എനിക്ക് കഴിയില്ല. എന്ന് അനൂപ് പറഞ്ഞപ്പോൾ മീര പറയുന്നു, അപ്പോൾ അവൾ നടക്കുന്നതോ നിങ്ങളുടെ അച്ഛനും അമ്മയും നടക്കുന്നതോ? ആ കൂടെ അങ്ങ് നടന്നാൽ മതി. ഒന്നുമില്ലെങ്കിലും അളിയനൊരു കോടീശ്വരനാണല്ലോ. അല്ലാതെ കൊട്ടേഷൻ പണിക്ക് പോകുന്നതിനല്ലോ. എന്തായാലും നീ ആൾക്കാരെ വേഷം കെട്ടിച്ചല്ലോ, അതുകൊണ്ട് നീ ഉള്ളത് കൊണ്ട് വേഷം കെട്ടിയാൽ മതി. എന്ന് അനൂപ പറയുന്നു, വേഷം കെട്ടാനാണല്ലോ എൻ്റെ വിധി. എൻ്റെ കയ്യിലുള്ളതൊക്കെ പണയം വയ്ക്കാൻ പോയപ്പോൾ എൻ്റെ ഒരു നെക്ലസ്സെങ്കിലും ബാക്കി വയ്ക്കണമെന്ന് നിങ്ങളോട് ഞാൻ കെഞ്ചി പറഞ്ഞതല്ലേ? അതിൽ ഏതെങ്കിലും ഒന്നുണ്ടായാൽ മതിയായിരുന്നു. നിങ്ങളുടെ അനീജത്തി അണിഞ്ഞൊരുങ്ങി വരുമല്ലോ സർഭാവരണ വിദ്ഭൂഷയായി. അതിന് കുഴപ്പമൊന്നുമില്ല എന്ന് മീര പറയുന്നത് പുറത്തു നിന്നും അർച്ചന കേൾക്കുന്നുണ്ട്. അത് കേട്ട് അർച്ചന വളരെ സങ്കടത്തോടെ നിൽക്കുന്നു. മീര പിന്നെയും പറയുന്നു, അവൾക്കിതൊക്കെ അറിയാവുന്നതല്ലേ. ആർക്കും വേണ്ടാത്ത കുറേ തുണികൾ വാങ്ങി വരുമ്പോൾ എന്തെങ്കിലും ഒരു സ്വർണ്ണമാലയോ വളയോ കൊണ്ടുവരാൻ തോന്നിയില്ലല്ലോ. അനൂപ് പറയുന്നു, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിന്റെ ആർത്തിയും അത്യാഗ്രഹവും ഒരിക്കലും തീരില്ല. ഞാൻ എന്ത് പറഞ്ഞാലും ഇങ്ങനെയാണല്ലോ. ഞാനൊരു പെണ്ണാണ്, എനിക്കുമുണ്ട് ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ. ഇനിയിപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ വന്നോളാം, എനിക്കൊന്നും വേണ്ടായേ. കോറിനെന്നും കുമ്പിളിൽ തന്നെയാണ് കഞ്ഞി എന്നും മീര പറയുന്നുണ്ട്. അർച്ചന ഇത് കേട്ട് വിഷമത്തോടെ നിന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ സച്ചിയും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അർച്ചന പറയുന്നു, സച്ചിയേട്ടൻ എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ അത് കാര്യമാക്കണ്ട. മീരേട്ടത്തി ഇങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കും, എല്ലാം ഒരു തമാശയാണ്. അത് കേട്ട് സച്ചി പറയുന്നു, സോറി, എന്തെങ്കിലും ജ്വല്ലറി വാങ്ങേണ്ടതായിരുന്നു. അത്രയും പറഞ്ഞ് സച്ചി അകത്തേക്ക് പോകുന്നു. പിന്നെയും അനൂപിൻ്റെ അടുത്തേക്ക് മീര വന്നിട്ട് പറയുന്നു, ഇനിയെങ്കിലും ആ തേച്ച് വെച്ച ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തിടാൻ നോക്ക്, ഇപ്പോഴിറങ്ങിയാലേ രാത്രിയാകുമ്പോൾ അവിടെ എത്തും. ദേ ഇനി ഞാനായിട്ട് നിങ്ങളുടെ സന്തോഷം കളയുന്നില്ല എന്ന് അനൂപ് പറയുന്നുണ്ട്. അവിടേക്ക് ഏട്ടത്തി എന്ന് വിളിച്ചുകൊണ്ട് അർച്ചന വരുന്നു. മീരടുത്തി ഇതിട്ടോ ഏട്ടത്തിക്ക്, ഇത് നല്ല ഭംഗിയായിരിക്കും എന്ന് പറഞ്ഞ് അർച്ചനയുടെ കഴുത്തിൽ കിടന്ന മാൽ നെക്ലസ്സും വളയും ഊരി മീരയ്ക്ക് കൊടുക്കുന്നു. അത് വാങ്ങിച്ച് അതിശയത്തോടെ നോക്കുകയാണ് മീര. പക്ഷേ അനൂപ് മീരയുടെ ആ ആഭരണങ്ങൾ തിരിച്ച് അവൾക്ക് കൊടുക്കാൻ പറയുന്നു. നിനക്ക് ഇപ്പോൾ ഉള്ളതൊക്കെ തന്നെ മതി എന്നും അനൂപ് പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, ഇത് ഞാൻ സന്തോഷത്തോടെ കൊടുത്തത് അനൂപേട്ട, ഇതിനെ തിരിച്ചു തന്ന് എന്നെ സങ്കടപ്പെടുത്തരുത്. ഏട്ടത്തി ഇത് എടുത്തോ എന്ന് പറഞ്ഞ് അർച്ചന പോയി. അത് കണ്ണാടിയിൽ ചെന്ന് വെച്ച് നോക്കുകയാണ് മീര. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ്. എന്നാൽ അനൂപ് അവിടേക്ക് വന്നിട്ട് പറയുന്നു, നീ ഇത് വാങ്ങിച്ച് കയ്യിൽ വെക്കുന്നത് ശരിയല്ല, എത്രയും പെട്ടെന്ന് ഇത് അച്ചുവിന് തിരിച്ചു കൊടുക്കണം. തുടർന്ന് എല്ലാവരും ബീച്ചിലെത്തിയിരിക്കുന്നു. രാത്രിയായി. കടൽ തീരത്ത് ഓടിക്കളിക്കുകയാണ് ആവണിയും ആതിരയും. എല്ലാവരും വളരെ സന്തോഷത്തോടെ നിന്നപ്പോൾ സച്ചിക്ക് മാത്രം സന്തോഷമില്ല. സച്ചി അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. അത് അർച്ചനയും ശ്രദ്ധിക്കുന്നു. സച്ചിയുടെ അടുത്തേക്ക് എത്തിയ അർച്ചന ചോദിക്കുന്നു, സച്ചിയേട്ടനെ നന്നായി ബോറടിക്കുന്നുണ്ടല്ലേ? ആൾക്കാർ സാധാരണ ബോറടി മാറ്റാനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മുടെ വിധി ഇങ്ങനെയായി പോയല്ലേ? അത് കേട്ട് സച്ചി പറയുന്നു, വിധിയൊക്കെ എന്നെ തീരുമാനിച്ചതാ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, പക്ഷേ ഞാനല്ലേ എൻ്റെ വിധി തീരുമാനിച്ചത്. അത് ദൈവം തീരുമാനിച്ചതാണ്. ആ ദൈവം ഞാനാണോ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, ഇപ്പോൾ സച്ചിയേട്ടനാണ് എൻ്റെ ദൈവം. എൻ്റെ മാത്രമല്ല, അവിടെ നിൽക്കുന്ന പാവം എൻ്റെ അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും. ഈ ദൈവം നാളെ അവരുടെയൊക്കെ മനസ്സിൽ പിശാശാവില്ലേ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു, അറിയില്ല സച്ചിയേട്ടാ, ഞാൻ അതിനെ പറ്റിയൊന്നും ഇപ്പോൾ ഓർക്കാൻ ശ്രമിക്കാറില്ല. ഓർക്കുമ്പോൾ പേടിയാണ്. സച്ചിയേട്ടൻ്റെ വിധി സച്ചിയേട്ടന് തീരുമാനിക്കാം, എനിക്കോ? തുടർന്ന് അച്ഛനും അമ്മയും സംസാരിക്കുകയാണ്. നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണെന്ന് സച്ചിക്ക് തോന്നുന്നോ? ഏയ്, അവന് അങ്ങനെയൊന്നും തോന്നില്ല. അവനൊരു പാവമാണെന്ന് അമ്മയും പറയുന്നുണ്ട്. അത് അവരുടെ സാഹചര്യം കൊണ്ട് തനിയെ ഉണ്ടാവുന്നതാണ്. തറവാട്ടിത്തം എന്നൊക്കെ പറയാറില്ലേ എന്ന് അമ്മയും പറയുന്നു. ഇടയ്ക്ക് അനൂപിൻ്റെ ചില സംസാരങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു വിഷമം തോന്നും. അവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് തോന്നുമ്പോൾ
ഒരു ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് അമ്മ പറയുന്നുണ്ട്. ഞാനും അതാണ് ആലോചിക്കുന്നത്. പക്ഷേ പണ്ടും അവൻ്റെ സ്വഭാവം ഇങ്ങനെയായിരുന്നല്ലോ വേട്ടൊന്ന് മുറി രണ്ട്. പക്ഷേ അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുമെന്ന് അവൻ ചിന്തിക്കണ്ടേ? അച്ഛൻ്റെ കല്യാണശേഷമാണ് അവൻ ഇങ്ങനെയായതെന്ന് അമ്മ പറഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നു സാമ്പത്തികമായി സെറ്റിൽ ആവാത്തതിൻ്റെ വിഷമം അവനുണ്ട്. എത്ര ശ്രമിച്ചിട്ടും നല്ല ഒരു ജോലി കിട്ടാത്തതിൻ്റെ വിഷമം അവനുണ്ട്. തുച്ഛമായ ശമ്പളത്തിലല്ലേ അവൻ ജോലി ചെയ്യുന്നത്? അതുകൂടാതെ അച്ഛൻ്റെ കാര്യത്തിനായി ഒരുപാട് കടവും അവൻ വരുത്തി വെച്ചിട്ടുണ്ട്. പിന്നെ വളർന്നു വരുന്ന ഒരു പെൺകുട്ടിയും. അമ്മ പറയുന്നു സാരമില്ല, ആലോചിക്കുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുകയാണ്. നമുക്ക് സച്ചിയോടൊന്ന് സംസാരിച്ചാലോ? കുറേ കമ്പനികളൊക്കെ ഉള്ളതല്ലേ, അതിൽ എവിടെയെങ്കിലും അനൂപിന്? അത് വേണ്ട, നമ്മളായിട്ട് ചോദിക്കേണ്ട. അവരെങ്ങനെയാ ആളുകളെ എടുക്കുന്നതെന്ന് അറിയില്ലല്ലോ. സച്ചിക്കായിട്ട് തോന്നി പറയുമെങ്കിൽ മതി. ഇനി അങ്ങനെ സച്ചി ചോദിച്ചാലും അനൂപ് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് അച്ഛനും പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് അവരെല്ലാം വീട്ടിലെത്തിക്കഴിഞ്ഞു. ആ സമയം സച്ചിക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. വെരി അർജൻ്റ് ആണ്. അമ്മ അനൂപിനോട് പറയുന്നു ഇത്ര പെട്ടെന്ന് സച്ചി പോകാൻ തീരുമാനിക്കാൻ നീ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന്. അത് അമ്മ മരുമോനോട് തന്നെ ചോദിച്ചു നോക്ക് എന്ന് അനൂപം പറയുന്നു. അതൊന്നും ആയിരിക്കില്ല അമ്മേ, വേറെ എന്തെങ്കിലും അത്യാവശ്യം കാണുമെന്ന് അതിനെയും പറയുന്നുണ്ട്. ഷോ കഷ്ടമായിപ്പോയി, അച്ചു ആൻറ്റിയെ കണ്ട് കൊതി തീർന്നില്ലായിരുന്നു എന്ന് ആവണയും പറയുന്നുണ്ട്. അവിടെ നിന്നും മടങ്ങി അവരോട് യാത്ര പറയുകയാണ് സച്ചിയും അർച്ചനയും. സച്ചി പറയുന്നു നാളെ രാവിലെ അർജൻ്റ് ഒരു മീറ്റിംഗ് ഉണ്ട്. എന്നാലും സച്ചി ഇത്ര പെട്ടെന്ന്? അതും രാത്രി തന്നെയെന്ന് മീര പറയുന്നുണ്ട്. കമ്പനിയിലെ കാര്യമല്ലേ, മാറ്റിവെക്കാൻ പറ്റാത്തതാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് ആതിരയും പറയുന്നു. എന്നാൽ അവന്തിക മനസ്സിൽ വിചാരിക്കുന്നു എന്ത് മീറ്റിംഗ്, എന്ത് ചർച്ച, ആവശ്യമില്ലാതെ ഭാര്യ വീട്ടിൽ പൊറുക്കാൻ തുടങ്ങിയാൽ അവൻ അവരുടെ താളത്തിനത് തുള്ളിത്തുടങ്ങും. അങ്ങനെ ഇപ്പോൾ അവനെ അവരുടെ കൈപ്പടിയിലാക്കണ്ട, അവന്തിക വരയ്ക്കുന്ന വരയിൽ നിന്നാൽ മതി സച്ചിയും അവൻ്റെ ഭാര്യയും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.